പോയിച്ചോ. ലേശം കൂടെ ഇന്ന് കായപ്പൊടി കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ? ഇല്ലല്ലോ, ഞാൻ നോക്കിയതാണല്ലോ. കായപ്പൊടി കുറച്ച് കൂടിയിട്ടുണ്ട്. വയസ്സായൻ്റെ പഴയ പോലെ ഇപ്പൊ ഒന്നും കഴിക്കാൻ വയ്യ. പിന്നെ ജീവൻ നേരിടാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു. ഇതൊന്നും അങ്ങനെ നോക്കാറില്ല. ഈ പായസം കൂടെ കുടിക്കൂല്ലോ അല്ലേ? വേണമെന്നില്ല. അമ്മാവനൊപ്പം വന്നു. ഓ, ഞാൻ വന്നിട്ട് 10-60 കൊല്ലമായി. ശരി, അമ്മാവൻ കഴിക്ക്, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. എവിടെ പോണ്? ജോലിക്ക് പോവാണോ? അല്ല, വെറുതെ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. ഓ, ഇപ്പോഴത്തെ പിള്ളേര് വെറുതെ സമയം കളയാനായിട്ട്. എൻ്റെ പ്രായത്തിലും ഞാൻ ഇതുപോലെ സമയം കളഞ്ഞിട്ടില്ല. അല്ല, ഇപ്പോഴും കളയുന്നില്ല. എന്റെ മോള് മീന, നിനക്ക് ഓർമ്മയുണ്ടോ? അമ്മാവനെന്താ അങ്ങനെ പറഞ്ഞ? മീര എന്റെ കസിൻ അല്ലേ, എനിക്ക് ഓർമ്മയില്ലാണ്ടിരിക്കോ? ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യമാണേ, അതുകൊണ്ട് ചോദിച്ചതാ. അവളിവിളെ എന്തോ ട്യൂബിലോ യൂബിലോ എന്തോ കണ്ടെന്ന് പറഞ്ഞ്. എന്തോ സംഭവം തുടങ്ങി. യൂട്യൂബിലായിരിക്കും. യൂട്യൂബ്? അതെന്തോ സിനിമയാണ്? സിനിമയല്ല, സിനിമ പോലെ തന്നെ ഒരു ഫോം ഓഫ് എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് കാണാം. അവളെ കണ്ടന്റ് ക്രിയേറ്ററാ യൂട്യൂബില്. അപ്പൊ നിനക്ക് ജോലിയൊന്നും ആയില്ലല്ലയോ? ഇയാള് ഞാൻ ജോലി തന്നെ. അത് അപ്പോ പൈസയൊക്കെയോ? പൈസയൊക്കെ അതൊന്നും ഉണ്ടാക്കാം. എന്റെ ഈശ്വരാ, ഈ കാലത്ത് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ എന്താക്കാ മാർഗങ്ങളാ? അല്ലേ എന്റെ വിലാസിനി? അതെ അതെ. ആയിക്കോട്ടെ, അതൊക്കെ എന്റെ മോള് മീര. പഠിക്കാൻ ഇത്രയും മിടുക്കിയായ ഒരു കൊച്ച് ഞാൻ വേറെ കണ്ടിട്ടില്ല. ആണോ? എന്റെ മോളായോണ്ട് പറയല്ല, മിടുക്കിയ. അവള് മറ്റേ സ്കൂൾ ഡ്രാമയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ലാതെ യൂട്യൂബിൽ കടന്നിട്ടുള്ള കോപ്രായം കളിയല്ല, കലാതിലകമായിരുന്നു. കലാതിലകം, മോണാക്ട്, ഡാൻസ്, കവിതാരചന. അവൾ ഒരു കേമിയ. ബാങ്കിൽ ജോലി കിട്ടിയ പിന്നെ അവിടെ ശ്രദ്ധ മുഴുവനും അതിലാ. ഈ കാലത്ത് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. നന്നായിട്ട് പഠിച്ചോണ്ട് അവക്ക് ബാങ്കിൽ ഒരു ജോലി കിട്ടി. അല്ലെങ്കിൽ ഇവളെ പോലെ വല്ല യൂട്യൂബിലും കോപ്രായം കാണിച്ച് ജീവിക്കേണ്ടി വന്നേനെ. ഇനി ഇവിടെ നിന്നാ ഞാൻ ഇവരെ തല്ലി കൊല്ലും. അമ്മാവൻ കഴിക്ക്, ഞാൻ പോയിട്ട് വരാം. ഓ ശരി എന്നാ, പോയിട്ട് വാ. എത്ര നാളായി സുഖായിട്ടിരിക്കുന്നു. നിനക്കൊന്ന് വിളിച്ചിട്ട് വന്നൂടായിരുന്നോ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചനല്ലോ സ്പെഷ്യൽ ആയിട്ട്. ഒന്ന് പോയി, ഇത് എന്റെ വീട് പോലെ തന്നെയല്ലേ. ഞാൻ എന്തിനാ വിളിച്ചിട്ട് വരുന്നത്? അത് ശരിയാ, നീ വാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ ചേച്ചി? എങ്ങനെ? അല്ല ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടാവുമല്ലോ, കുറെ കാലായാലോ കണ്ടിട്ട്. ചേച്ചിയുടെ വിഷമങ്ങൾ വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്തു പറ്റി ചേച്ചി, എന്നോട് പറ. എന്തു പറ്റാൻ? അല്ല, ഹരിതയുടെ കാര്യം എന്തായി? കല്യാണം വല്ലതും ആയോ? അവൾക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ടെന്നാ പറയുന്നത്. ഞങ്ങളായിട്ട് നിർബന്ധിക്കാനും പോയില്ല. അവൾക്ക് തോന്നുമ്പോ അവള് കേട്ടെ. എന്തു പറ്റി ചേച്ചി, വല്ല പ്രേമത്തിലും ചെന്ന് പട്ടോ? ഏയ്, അവളെ ഒരു പട്ടിക്കുഞ്ഞു പോലും വിളിക്കുന്നത് ഞാൻ കാണാറില്ല. എനിക്ക് തോന്നുന്നില്ല അവളെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ട് എന്നൊന്നും. അപ്പൊ ഹരിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്? ഉണ്ടോ ചേച്ചി? എനിക്കറിയില്ല. അതെ, നേരെ ഒരുപാടായി, വീട്ടിൽ പോകുന്നില്ലേ? അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കൂടാം. വേണ്ട ചേച്ചി,
ചേട്ടൻ അവിടെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ ചെല്ലട്ടെ. ശരി എന്നാ. ശരി ചേച്ചി. തള്ളയൊന്നും വിളിട്ട് പറയുന്നില്ലല്ലോ. ചന്ദ്രനെ വിളിച്ചോ. ഹലോ ചന്ദ്ര, സുഖമാണോ? അതാ കൊറേ വിളിച്ചിട്ടല്ലേ. ഞാനിതാ ഇപ്പോ വിലാസിനി ചേച്ചിയുടെ വീട് വരെ വന്നിട്ട് വന്ന് ഇറങ്ങി. ആ ഒന്നും പറയണ്ട ചേച്ചി, വലിയ വിഷമത്തിലാ. അവരുടെ മോള് ഹരിതയ്ക്ക് ആലോചന ഒന്നും വരുന്നില്ല. ആ എന്താന്നറിയില്ല, ജാതകദോഷോ കയ്യിലിരിപ്പോ. അമ്മയുടെ അല്ലേ മോള്? ഏത് ഞാൻ പറഞ്ഞത്? ഹാ ഉണ്ണി, വാ വാ. ഹരിത നിന്നെ കുറിച്ച് എപ്പോഴും ചോദിക്കും. ആണോ? അവളുണ്ടോ? ഉണ്ടുണ്ട്. എന്റെ ഉണ്ണി, ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. സാരമില്ല ചേച്ചി, വെച്ചോ. രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് ആരെങ്കിലും വരുന്നു. ഓ, കഴിഞ്ഞവണ വന്നപ്പോ തന്നെ കാക്കയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു ട്ടോ ഉണ്ണി. ഓട്ടത്തിലാ ചേച്ചി. എന്തിന്റെ? ജീവിക്കാനുള്ള നെട്ടോട്ടം. ഓ, ഹരി എവിടെ? അവൾക്ക് ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ. വിളിച്ചേ ഹരി. ദേ മാമൻ വന്നിട്ടുണ്ട്, വാ. ഹാ ഉണ്ണി മാമാ, എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതൊക്കെ നിനക്കാ? ആണോ? അയ്യോ, കൊറേ എന്തൊക്കെയോ ഉണ്ടല്ലോ. അച്ചപ്പോ ഉണ്ട്. ആണോ? കൊഴലപ്പോ? ആ ഉണ്ട്. ഉണ്ണിയപ്പോ? ഉണ്ട്. ഇന്ന് ഞാൻ തിന്നു മരിക്കും. ഓ, ഇവളുടെ ആക്രാന്ത് കണ്ടാ വിചാരിക്കും നമ്മൾ ഇവിടെ ഇവക്കൊന്നും തിന്നാൻ കൊടുക്കാറില്ലാന്ന്. അമ്മ ഇതൊന്നും വാങ്ങാൻ സമ്മതിക്കാറില്ലല്ലോ അമ്മ. ഇതൊക്കെ വയറിന് കേടല്ലേ. ഓ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്നാക്സ് കഴിച്ചോ, ഒന്നും പറ്റില്ല. ഇതിപ്പോ ചെറുതായിട്ട് വിഷക്കുമ്പഴേക്കും തന്നെ അമ്മ ഒരു ദോശ ഉണ്ടാക്കി തരും. ദോശ ദോശ, എപ്പോഴും ഒരു ദോശ. ദോശക്ക് എന്താടി ഒരു കുഴപ്പം? ഏ, നിനക്കൊക്കെ ഉണ്ടാക്കി തരാൻ ആളുള്ളോണ്ടാ. എനിക്കിനി ഉണ്ടാക്കി തരണ്ട, എനിക്കിനി ആയുഷ്കാലം മുഴുവൻ ദോശ കഴിക്കണ്ട. അത്രയും ദോശ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഓ സാരമില്ല ചേച്ചി, ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന, അതുകൊണ്ട് കുഴപ്പമില്ല. നിന്റെ വീടുവെടുപ്പൊക്കെ എങ്ങനെ പോന്നു? ആ കുഴപ്പമില്ല. വയസ്സായിട്ടുള്ള വല്ല മാമന്റെ റോളും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വരാൻ റെഡിയാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാ ചേച്ചി, 6 മണിക്ക് മുന്നേ അവിടെ എത്തണം. ശരി. എടാ ദോശ കഴിച്ചിട്ട് പോവാടാ. വേറൊരു ദിവസം വരാം. ശരിയെന്ന പോട്ടെ. ശരി. എന്റെ ദോശ നിനക്ക് പുച്ഛം അല്ലേ. എടി അതിങ്ങോട്ട് താഴി, ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ തരില്ല. തരാനാ പറഞ്ഞേ, ഞാൻ വെച്ചോളാന്ന്. വേണ്ട, സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് വിരുന്നുകാർ വരുമ്പോ എടുത്ത് കൊടുക്കാനല്ലേ. ഇത് എനിക്ക് വേണ്ടി ഉണ്ണിമാമ വാങ്ങിയതാ, ഇത് ഞാൻ വെച്ചോളാം എന്റെ കയ്യില്. ഹരി പറയണേക്ക്. ഞാൻ തരില്ല. എടി നിക്കടി അവിടെ. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഇന്ന് എന്റെ ഡ്യൂട്ടി അല്ലേ? അതാ ഞാൻ പാത്രം കഴുകുന്നത്. ഇന്ന് എന്റെ പതിവില്ലാത്തൊരു സ്നേഹം. എടി അതല്ല, നിന്റെ കസിൻ ഇവിടെ വന്നിക്കാന്നുള്ള എത്ര നാളായി? അത് 2-3 ദിവസമായിട്ടല്ലേ ഉള്ളൂ. 3 ദിവസമല്ല, 3 ആഴ്ചയായി. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? നീ എന്റെ റൂം അവന് കൊടുത്തു, എനിക്കിവിടെ ഇപ്പം ജോലി ചെയ്യാൻ വയ്യ. വല്ല കഫേലും പോലും ജോലി ചെയ്യേണ്ട അവസ്ഥയായി. എന്നാ പോയി വർക്ക് ചെയ്യൂ ആനന്ദ്. ഓരോ ദിവസവും ഓരോ കഫേ പോയി എക്സ്പ്ലോർ ചെയ്യൂ. എന്നിട്ട് അതൊക്കെ വ്ലോഗ് ആക്കി യൂട്യൂബിൽ ഇടൂ. മേക്ക് മണി ഔട്ട് ഓഫ് യുവർ മിസറി. എന്റെ കൺട്രോൾ പോയിരിക്കുക. എനിക്കാണ് സ്മോക്കിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. ഇവനെന്ത് വലിയ അടി, ഈ വീട്ടിലാണ് സിഗരറ്റിന്റെ സ്മെല്ലേ ഉള്ളൂ. ഓഹോ അങ്ങനെയാണോ? ശരിയാ, അവന്റെ ഹെൽത്ത് നന്നായി ബാധിക്കും. ഒരൊറ്റ വല്ല മര്യാദയുള്ളവനാണ് പിന്നെയും കുഴപ്പമില്ല. ഇതങ്ങനെ വല്ലതാണോ? എന്ത് പറ്റി? ഇടി അവനൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല. സമയത്തിന് ഫുഡ് ടേബിളിൽ വരണം. ഇനി ഫുഡ് കൊടുത്താൽ ആ പ്ലേറ്റ് കഴുകി വെക്കില്ല. അവന്റെ പ്ലേറ്റ് ഞാനാ കഴുകി വെക്കുന്ന ഇത്രയും ദിവസം. എനിക്ക് വയ്യ. ഓക്കെ ഓക്കെ, കൂൾ ഡൗൺ. ഇപ്പോ ഞാൻ എന്താ വേണ്ടേ? നീ എന്റെ കൂടെ നിൽക്കണം. ഇവനെ ഇന്ന് തന്നെ ഇവിടുന്ന് കെട്ട് കെട്ടിക്കണം. ഷോ, എനിക്ക് വയ്യ. അവനോട് ഇറങ്ങി പോവാൻ പറയാം. ഞാൻ എന്നാ ഈ വീട് മാറും. ഈ മഴക്കാലത്ത് വീടെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കുറച്ച് ദിവസം കഴിയട്ടെ. ഓക്കെ നീ പറ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു ചെറിയ പഴയ നമ്പറാണ്, പക്ഷെ എവർഗ്രീനാ. ഏക്കും, നമ്മൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവനെ ഇവിടുന്ന് കെട്ട് കെട്ടിക്കാം. എടാ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഹിറ്റ് പടാ, അവൻ കണ്ടു കാണും. അതൊന്നും കുഴപ്പമില്ല, നീ മിണ്ടാതിരുന്നാ മതി, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മിണ്ടിപ്പോകരുത്. എല്ലാം ഞാൻ പറഞ്ഞു.
ബ്രോ ബ്രോ ആനന്ദ് ബ്രോ, ഞാനിങ്ങനെ സീരീസിലെ മുഴുകിയിരിക്കുകയായിരുന്നു. ഇപ്പോ വീട്ടിലൊന്നും കാണാനില്ലല്ലോ, ഫുൾ ടൈം പുറത്ത് കറക്കുക കള്ളൻ. അതെ ബ്രോ, ഞങ്ങളുടെ ഈ കല്യാണം നടന്നത് കോവിഡ് ടൈമിലാണല്ലോ. പിന്നെ എനിക്കറിയില്ലേ, വരാൻ പറ്റിയില്ല, കോവിഡ് ട്രിപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയി. അതല്ല ബ്രോ, ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് എങ്ങോട്ടും ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പഴേ ഞങ്ങളൊരു 10-15 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്താലൊന്ന് പ്ലാൻ ചെയ്യും. അപ്പോ ബ്രോ ഇവിടെ ഞാനതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ചൊക്കെ നിൽക്കല്ലേ, അപ്പം ശരിയാ, ട്രിപ്പ് പോകുന്നതുകൊണ്ട് നല്ലതാണ്. കണ്ടാ ബ്രോയ്ക്ക് ബുദ്ധിയുണ്ട്, നിന്റെ കൂട്ടല്ല. ശേ, അതൊന്നും കുഴപ്പമില്ല, കൊച്ചല്ലടാ, അതൊന്നും സാരമല്ല. അങ്ങനെയാണേ, നിങ്ങൾ എന്തായാലും ഒരുമിച്ച് ഇറങ്ങ്, എന്തായാലും പോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീട് സംരക്ഷിച്ചോളാം, കുഴപ്പമില്ല. ബ്രോ താങ്ക്സ് ഒന്നും വേണ്ടല്ലേ, അതൊന്നും കുഴപ്പമില്ല. അത് ഞാൻ നോക്കൊള്ളാന്ന്, കുഴപ്പമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഇത്, പിന്നെന്താ അങ്ങനൊരു സംസാരം? എന്താ നിങ്ങൾ എവിടാന്ന് വെച്ചാ പോയിട്ട് വാ, രണ്ട് കീ ഇല്ലേ, പിന്നെന്താ പ്രശ്നം? ഞാൻ സുഖമായിട്ട് ഇവിടെ നോക്കൂലേ, നമ്മുടെയും കൂടെ വീടല്ലേ ഇത്, പിന്നെന്താ പ്രശ്നം? ഇന്ന് തന്നെ പാക്ക് ചെയ്തേ, അവന്റെ ആഗ്രഹമല്ലേ. വൈകിട്ട് പോന്നോ, അവ ഇപ്പൊ ഇറങ്ങുന്നോ? ബ്രോ എന്താ കൊണ്ടുവരിക വരുമ്പോ? എടാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നീ പറഞ്ഞില്ലല്ലോ. പളനി പളനിക്ക് പോയി തലമുട്ടടിക്കും. നീ ഗൂഗിൾ മാപ്പ് നോക്കുവോ? എനിക്ക് വഴി അറിയില്ല. എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ ഇതൊന്നും വേണ്ടാന്ന്. ഇത് എന്റെ ഇടയായിരുന്നില്ലേ? നീ എന്നാലും ഒന്നും മിണ്ടിയില്ലല്ലോ, നീ എന്തേലും പറഞ്ഞൊന്ന് ഡിഫെൻഡ് ചെയ്യായിരുന്നു. ഒന്നും മിണ്ടി പോരുത്, നീയല്ലേ പറഞ്ഞേ. ഇനി 10-15 ദിവസം എങ്ങോട്ട് പോകണ്ട ഈശ്വര? ആനന്ദ് ബ്രോ നോക്കി പോയി കേട്ടോ, ഹാപ്പി ജേർണി. താങ്ക്യു. ചുമയുണ്ടോ? ഇല്ല, ഒരു മൈൽഡ് ഫീവറേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഞാനൊരു മെഡിസിൻ എഴുതിത്തരാം, 1 വീക്ക് യൂസ് ചെയ്യണം. പിന്നെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, കഞ്ഞി ഇഡ്ലി അതൊക്കെയൊക്കെ. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. സീ, ഫീവർ ഫെറ്റീഗ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയതുകൊണ്ടാണ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്, യു നോ, ന്യൂമോണിയ, ക്യാൻസർ, ഈവൻ എയ്ഡ്സ്, ഇറ്റ് കുഡ് ബി എനിത്തിങ്. സോ വട്ട് ഐ എം സേയിങ് ഇസ് സിൽസിൽ ഇഥനോൾ അല്ലെങ്കിൽ ജിൽജിൽ മെത്തനോൾ, ഇവ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉള്ള